യേശുവെ പോലെ ആകുവാൻ. ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. അസ്വസ്ഥമായ മനസ്സ് ഇന്ന് പലരെയും പല അസുഖങ്ങളിലേക്കും നയിക്കുന്നു. ഇതിനായി പല പ്രതിവിധികളും ഉണ്ട്. കൗൺസിലിംഗ്, റിലാക്സേഷൻ തെറാപ്പി, യാത്രകൾ, മരുന്നുകൾ തുടങ്ങി പലതും ഒരു പരിധിവരെ ആങ്സൈറ്റിക്കും സ്ട്രെസ്സിനും പരിഹാരം നൽകും. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്നവർ വളരെ വിരളമാണ്. ഒറ്റപ്പെടൽ, തള്ളിപ്പറച്ചിൽ, ജോലി നഷ്ടപ്പെടൽ, വേർപാട്, ബാധ്യതകൾ, ഇവയൊക്കെ മനസ്സിനെ വല്ലാതെ തളർത്താം, ഹൃദയം കലക്കിയേക്കാം. എന്നാൽ ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമുണ്ട്, ഉറപ്പ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. മുമ്പിലുള്ള അധ്യായങ്ങളിൽ നടന്ന സംഭവങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ലാസറിനെ നഷ്ടപ്പെട്ടതിൻ്റെ മനോദുഃഖം യേശു അനുഭവിച്ചു. തൻ്റെ ക്രൂശുമരണത്തെപ്പറ്റി തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കും. ഇതൊക്കെ വെളിപ്പെടുത്തിയ യേശു തുടർമണിക്കൂറിൽ നടക്കാൻ പോകുന്ന തൻ്റെ അറസ്റ്റും വിചാരണയും ക്രൂശുമരണം ഇവയെപ്പറ്റിയും ഒക്കെ നന്നായി ബോധ്യമുള്ളവനായിരുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഹൃദയം തകരുന്ന വേദനയിലായിരിക്കാം യേശു ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്താണിതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അത് തുടർന്നുകൊണ്ടേയിരിക്കുക, അവനിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷ കൈവിടരുത്. ഇവിടെ ശിഷ്യന്മാർ 11 പേരാണ്. അവരൊക്കെയും ഇപ്പോൾ ആകെ ആശങ്കയിലാണ്. യേശു എവിടേക്കോ പോകുന്നു. അവിടെ അവർക്ക് ഇപ്പോൾ പോകാൻ കഴിയുകയില്ല എന്ന് യേശു പത്രോസിനോട് പറയുകയും ചെയ്തു. കോഴി കൂവും മുമ്പേ 3 പ്രാവശ്യം പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കും എന്നും പറഞ്ഞു. താൻ കഷ്ടമനുഭവിച്ച് മരിക്കുമെന്നും സൂചന നൽകി. ഇതൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായും എല്ലാം വിട്ട് യേശുവിനെ പിന്തുടർന്ന ശിഷ്യന്മാർ ആകുലചിത്തരായി. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയമെടുപ്പുകൾ പോലും നന്നായി അറിയുന്ന കർത്താവ് അതിനുള്ള പോംവഴി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് തീർച്ചയായും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ കഴിയും. കാരണം പിതാവാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്? ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകുന്നു. ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നത് എന്ന അറിവ് നമുക്ക് കിട്ടുന്നു. എൻ്റെ നന്മയ്ക്കായി മാത്രമേ ദൈവം സകലവും തീർക്കൂവെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകുന്നു. എൻ്റെ നിത്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമല്ലാതെ ആശ്രയിക്കാൻ എനിക്ക് ആരും ഇല്ല. യേശു തന്നെയാണ് ഏക വഴി. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ലോകം കൊടുക്കുന്ന സമാധാനമല്ല, സ്വർഗീയ സമാധാനമാണ് ഉള്ളത്. ലോകത്തിൽ പല പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ഇതിനെ മറികടക്കാൻ ഒരു ദൈവവിശ്വാസിക്ക് മാത്രമേ കഴിയൂ. ദൈവവിശ്വാസമില്ലാത്തവർ ആത്മഹത്യ പരിഹാരമായി കണ്ടെത്തുമ്പോൾ ഒരു വിശ്വാസി സകലതും ദൈവകരങ്ങളിൽ സമർപ്പിക്കും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6-7 ഇപ്രകാരം പറയുന്നു. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും എന്നെഴുതിയിരിക്കുന്നു. ആകുലതകൾ, വിചാരങ്ങൾ മനസ്സമാധാനം നശിപ്പിക്കുമ്പോൾ ദൈവത്തെ അറിയിച്ച കാര്യങ്ങളിൽ ഒരു ദൈവിക സമാധാനം ഹൃദയത്തിന് ലഭിക്കുന്നു. അത് ഈ ലോകത്തിലെ ഒരു ഡോക്ടർക്കോ കൗൺസിലിംഗ് വിദഗ്ധനോ മരുന്നിനോ മന്ത്രത്തിനോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഏതെങ്കിലും മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും വേണ്ടത് വേഗത്തിൽ ചെയ്തു തരാമെന്ന്. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കില്ല. എന്നാൽ ചിലരുണ്ട്, ഒരു കാര്യമേറ്റാൽ അത് ചെയ്തു തരുന്നവർ. അവരുടെ അടുക്കലെത്തുന്ന കാര്യങ്ങൾ ഉറപ്പായും കൃത്യമായും സമയത്തും ചെയ്യുന്ന നേതാക്കളും ഉദ്യോഗസ്ഥരുമുണ്ട്. അവരെപ്പറ്റി നമുക്ക് നിസ്സംശയം പറയാം അദ്ദേഹത്തിന് ഈ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുമെന്ന്. എന്നാൽ ഏത് മനുഷ്യർക്കും എപ്പോഴും അടുത്തു ചെന്ന് സങ്കടങ്ങളും ആവരാധികളും പറയാൻ ഒരിടമുണ്ട്. അത്
യേശുക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. അവിടെ എത്തിയ ഒരപേക്ഷ പോലും റിജക്റ്റ് ആയിട്ടില്ല. ഹന്ന ദൈവസന്നിധിയിൽ ഒരു മകന് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. ദേവാലയം വിട്ടുപോയപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്നെഴുതിയിരിക്കുന്നു. അതേ ദൈവപൈതലെ, നമ്മെ ഞെരുക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, നാണം കെടുത്തുന്ന അനേക പ്രശ്നങ്ങളുണ്ടാകാം. ഉറക്കം കെടുക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ടാകാം. കുട്ടികൾ, ജോലി, സാമ്പത്തികം, കുടുംബ ബന്ധങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ ചിന്തിച്ച് സമാധാനമില്ലാത്ത, ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ടാകാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിന് മാത്രമേ ഇതിൽ കൂടി കടക്കാൻ നമ്മെ സഹായിക്കൂ. ദൈവവചനമാണ് നമ്മെ ഈ സമാധാനത്തിൽ നിർത്തുന്നത്. ഇവിടെ യേശുവാണ് ക്രൂശിലേക്ക് പോകേണ്ടത്. യേശുവിനെ മാനസികമായി സപ്പോർട്ട് ചെയ്യേണ്ട കടമ ശിഷ്യന്മാർക്കുണ്ട്. എന്നാൽ ശിഷ്യന്മാർക്കാണ് യേശു ഇവിടെ ധൈര്യം നൽകുന്നത്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇപ്രകാരം ധൈര്യപ്പെടുത്തുന്ന ദൈവവചനത്താൽ, സാക്ഷ്യങ്ങളാൽ, വാക്കുകളാൽ, പ്രവൃത്തികളാൽ നമുക്കും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും കഴിയണം. അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഗുണം. ഒരു കഥയുണ്ട്. യാത്രക്കാരുമായി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം. എല്ലാവരും വളരെയേറെ ആശങ്കയിലാണ്. പ്രതികൂല കാലാവസ്ഥ വിമാനത്തിൻ്റെ ഗതിയെ തന്നെ താളം തെറ്റിക്കുന്നു. സഞ്ചാരികളെ ധൈര്യപ്പെടുത്തുന്ന തുടർ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിമാന ജീവനക്കാർ. അതിനിടയിൽ ഒരു കുട്ടി മാത്രം തൻ്റെ കഥാപുസ്തകം വായിച്ച് ചിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ അവനെ തൊട്ട് ചോദിച്ചു, നീ ഈ നടക്കുന്നതൊന്നും അറിയുന്നില്ലേ? നിനക്ക് പേടി തോന്നുന്നില്ലേ? കുട്ടി മറുപടി പറഞ്ഞു, എനിക്ക് ഭയമില്ല, കാരണം ഈ വിമാനം ഓടിക്കുന്നത് എൻ്റെ പപ്പായാണ്. ഇതുപോലെ പല പ്രതിസന്ധികളെയും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഈ വിമാനം സേഫായി ലാൻഡ് ചെയ്യുമെന്ന ഉറപ്പ് അദ്ദേഹത്തെ പോലെ എനിക്കും ഉണ്ട്. പ്രിയ ദൈവപൈതലെ, ഏത് പ്രതിസന്ധിയിലും ആ കുട്ടിയെപ്പോലെ ദൈവത്തിൽ വിശ്വസിപ്പാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നീ തയ്യാറാണോ? വിശ്വാസത്തിൽ നിലനിൽക്കുമോ? എങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾ വഴിമാറും. നീ അതിലൂടെ നിഷ്പ്രയാസം പുറത്തു വരും. ഉറപ്പ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, യേശുവിൽ വിശ്വസിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.